അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൂട്ടപ്രാർത്ഥന നല്ല ഒരു കർമ്മമല്ലേ? പിന്നെ എന്തിനാണ് അതിനെ നിഷേധിക്കുന്നത്? മുജാഹിദുകൾ, കേരളത്തിലെ സലഫികൾ കൂട്ടപ്രാർത്ഥനയെ നിഷേധിക്കുന്നതായി കാണുന്നു, കൂട്ടപ്രാർത്ഥന അംഗീകരിക്കാത്തവരാണിവർ എന്നൊക്കെയുള്ള ചില പ്രചരണങ്ങൾ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ കൂട്ടപ്രാർത്ഥനയെ ന്യായീകരിക്കുന്ന ആളുകൾ ചില തെളിവുകൾ ഉദ്ധരിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ മുഴുവനും കൂട്ടപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സൂചനയാണ് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആയിരുന്നത് റബ്ബീ, എൻ്റെ റബ്ബേ എന്ന് വിളിച്ചിട്ടല്ല, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോൾ അത് കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള സൂചനയാണ്. മാത്രമല്ല, രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയുടെ 201-ാമത്തെ ആയത്തിൽ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ എന്നൊരു ദുആയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. പ്രവാചകനത് ദുആ ഇരക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥനയാണ്. ദുനിയാവിലും ആഖിറത്തിലും പഠിച്ചവനെ, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ഹസന, നന്മ നൽകണം, നല്ലത് നൽകണം, എവിടെ? ദുനിയാവിലും ആഖിറത്തിലും. അപ്പോൾ ഇവിടെയും റബ്ബിയ നല്ല റബ്ബന എന്നാണ്. മാത്രമല്ല, ജുമാ ഖുത്തുബകൾക്കും പെരുന്നാൾ ഖുത്തുബകൾക്കുമൊക്കെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട്. പിന്നെ എന്തിനാണ് കൂട്ടപ്രാർത്ഥനയെ നിഷേധിക്കുന്നത് എന്നാണ് ചോദ്യം. നാം മനസ്സിലാക്കേണ്ടത്, നമ്മളാരും കൂട്ടപ്രാർത്ഥനയെ നിഷേധിക്കുന്നില്ല. റബ്ബന എന്ന് തുടങ്ങുന്ന ദുആകൾ അത് ശരിയല്ല എന്ന് പറയുന്നില്ല. അള്ളാഹുമ്മ, റബ്ബന എന്നുള്ള പ്രാർത്ഥനകൾ തെറ്റാണെന്ന് പറയുന്നില്ല. മാത്രമല്ല, കേരളത്തിൽ കൂട്ടപ്രാർത്ഥനയെ എതിർക്കുന്നു എന്ന് പറയപ്പെടുന്ന സലഫികളുടെ പള്ളികളിൽ പോലും ജുമാ ഖുത്തുബക്ക് ശേഷം, അതുപോലെ പെരുന്നാൾ ഖുത്തുബകൾക്ക് ശേഷം മറ്റു പല സാഹചര്യങ്ങളിലും കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട്. പക്ഷേ കൂട്ടപ്രാർത്ഥന തെറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള കൂട്ടപ്രാർത്ഥനകളാണ്. അഥവാ ഹദീസിൻ്റെ പിൻബലമില്ലാത്ത, അള്ളാഹുവിൻ്റെ റസൂളിൽ മാതൃകയില്ലാത്ത രീതിയിലുള്ള കൂട്ടപ്രാർത്ഥനകൾ. അതിലൊന്ന് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാണ്. ഇമാം സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, അഫ്ലലു ദിക്കർ തുടങ്ങിയതൊക്കെ ഒച്ച ചൊല്ലി, അതിനുപോലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള വിഷയമാണ്. ഇമാം സുബ്ഹാനല്ലാ ചൊല്ലുക, മഅ്മൂമീങ്ങൾ ഏറ്റു ചൊല്ലുക, ആ ഒരു ശൈലിയല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. ഓരോരുത്തരും സ്വന്തമായി ചെയ്യുന്ന ശൈലിയാണ്. അപ്പോൾ നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, ആ കൂട്ടപ്രാർത്ഥനയ്ക്ക് കൃത്യമായ പ്രമാണങ്ങൾ സ്ഥാപിക്കാൻ കഴിയില്ല, തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെ നാം ശക്തമായി എതിർക്കുന്നു. മുജാഹിദുകൾ ശക്തമായി അതിനെ എതിർക്കുന്നു. അത് ശരിയല്ല എന്ന് പറയുന്നു, അത് ബിദ്അത്താണെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ, അള്ളാഹുവിൻ്റെ ഹബീബിൽ മാതൃകയില്ല. അതുകൊണ്ട് മൻ അഹ്ദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇസ്ലാമിലില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ്. നല്ലതല്ലേ, കൊള്ളാം, അത് ചെയ്യാമല്ലോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. പ്രവാചക നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. ജുമാ ഖുതുബക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് ഖുതുബക്കിടയിലും ഖുതുബക്ക് അവസാനവുമൊക്കെ ദുആ ഇരുന്നിട്ടുണ്ട്. സ്വഹാബിമാർ ആമീൻ പറഞ്ഞിട്ടുണ്ട്. മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് പോലും പ്രവാചകൻ ദുആ ഇരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബിമാർക്കിടയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ദുആ ഇരുന്നിട്ടുണ്ട്. സ്വഹാബിമാർ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമസ്കാര ശേഷം ഒരു കൂട്ടപ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. ഹദീസുകൾ നമുക്ക് വളരെ വ്യക്തമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദരിക്കുന്ന ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ലമ യംകുസു ഫീ മകാനിഹി യസീറ. പ്രവാചകൻ സലാം വീട്ടിയാൽ ആ മുസല്ലയിൽ, നമസ്കരിച്ച മുസല്ലയിൽ പ്രവാചകൻ അല്പസമയം ഇരിക്കും. കാല ഇബ്നു ഷിഹാബിൻ, ഇബ്നു ഷിഹാബ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നത് സ്ത്രീകൾ പിന്നിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടിയാണ്. സ്ത്രീകൾ പിന്നിൽ നിന്ന് പിരിഞ്ഞു പോയെന്ന് ബോധ്യപ്പെട്ടാൽ പ്രവാചകൻ സ്വഫിൻ്റെ അവസാനം പോയിരിക്കും. പിന്നെ തസ്ബീഹുകളും ദുആകളും എല്ലാം അവിടെ വെച്ച് നിർവഹിക്കും. ഈ ശൈലിയാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. അതല്ലാതെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും മറ്റു ദുആകളും ഒച്ച ചെല്ലുക, അത് ഏറ്റു ചെല്ലുക, ദുആഇൻ്റെ സമയത്ത് എല്ലാവരും കൂടി ആമീൻ പറയുക, ആ ഒരു ശൈലിയായിരുന്നില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഉമ്മിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. വഖ്താറു ലിൽ ഇമാമി വൽ മഅ്മൂമി യദ്കുറല്ലാഹ ബഅദൽ ഇൻസിറാഫി മിന സ്വലാത്തി വയഖ്ഫിയാനി ദിക്റ ഇല്ല അൻ യകൂന ഇമാമൻ യജിബു അൻ യതഅല്ലമ മിൻഹു ഫയജ്ഹറ ഹത്താ യറ അന്നഹു ഖദ് തുഅല്ലിമ മിൻഹു സുമ്മ യുസിറു.
ഇമാമും മഅ്മൂമും നമസ്കാരശേഷം ദിക്റുകൾ ചൊല്ലണം അത് ഗോപ്യമാക്കിയാണ് ചൊല്ലേണ്ടത് എന്നാൽ ഇമാമും മഅ്മൂമിങ്ങൾക്ക് ദിക്ർ ദുആകൾ പഠിപ്പിക്കൽ അനിവാര്യമാണെങ്കിൽ ആ സമയത്ത് അത് വെളിവാക്കാം ഹത്തായറ അന്നഹു കദ് തുഅലിമ മിൻഹു മഅ്മൂമിങ്ങൾ അത് പഠിച്ചു എന്ന് മനസ്സിലാക്കിയാൽ സുമയുസിറു അത് രഹസ്യമാക്കണം അപ്പോൾ മഅ്മൂമിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ദുആകളും ദിക്റുകളും ഉറക്കെ ചൊല്ലാം എന്ന് മാത്രം അവർ പഠിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അത് രഹസ്യമാക്കുകയും ചെയ്യണമെന്ന് ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല തുഹ്ഫത്തുൽ മിൻഹാജ് ഇലാ ശറഹിൽ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജുൽ ഹൈതമിയുടെ അഭിപ്രായം കാണാം വയുസിന്നുൽ ഇസ്റാറു ബിഹിമ ഇല്ലാ ലിഇമാമിൻ യുരീദു തഅലീമ ഇമാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്ന നീയത്തോടുകൂടിയാണെങ്കിൽ വെളിവാക്കാം അല്ലാത്ത പക്ഷം രഹസ്യമാക്കിയിട്ടാണ് ദിക്ർ ദുആകൾ ചൊല്ലേണ്ടത് അതാണ് സുന്നത്ത് വൽ അഫ്ളലുൽ ഇമാം ഇദാ സല്ലമ യകൂമാ മിൻ മുസല്ല ഏറ്റവും ഉത്തമം ഇമാം സലാം വീട്ടിയാൽ മുസല്ലയിൽ തന്നെ ഇരിക്കലല്ല മുസല്ലയിൽ നിന്ന് എഴുന്നേക്കലാണ് ഇതൊക്കെ രേഖപ്പെടുത്തുന്ന ഷാഫിഇ ഫിഖിലെ കിതാബുകളിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂട്ടപ്രാർത്ഥനയ്ക്ക് തെളിവില്ല അതുകൊണ്ട് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് തെളിവില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് മാത്രമല്ല മയ്യത്തെടുക്കുമ്പോഴും ചെറുക്കൻ കല്യാണത്തിൻ്റെ ആ നിക്കാഹിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുമെല്ലാം അൽ ഫാത്തിഹ വിളിച്ച് ഫലക്ക് നാസ് ഇഖ്ലാസ് ഒക്കെ ഓതി മൂന്ന് പ്രാവശ്യം ഓതി ഇലാ ഹളറത്തിൻ നബിയൊക്കെ പറഞ്ഞ് ചില കൂട്ടപ്രാർത്ഥനകൾ നടത്താറുണ്ട് അത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം പ്രവാചകനിൽ ഇപ്രകാരമൊരു മാതൃകയില്ല പ്രവാചക മാതൃകയില്ലാത്തൊരു സംഗതി നമുക്ക് ചെയ്തുകൂടാ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടപ്രാർത്ഥനകൾ അൽ ഫാത്തിഹ വിളിക്കുന്നത് ഫാത്തിഹയല്ലേ ന്യാസല്ലേ ഇഖ്ലാസല്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ത് നല്ലതാണെങ്കിലും പ്രവാചക ചര്യയിൽ മാതൃകയില്ലാത്തത് നമുക്ക് ചെയ്തുകൂടാ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടപ്രാർത്ഥനകൾ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കുക പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണെങ്കിൽ മറ്റു കൂട്ടപ്രാർത്ഥനകൾ അംഗീകരിക്കുന്നത് പോലെ ഖുത്ബക്ക് ശേഷമുള്ള ദുആ നിർവഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ സദസ്സിലിരുന്ന് ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആമീൻ പറയുന്നത് പോലെ റബ്ബന അല്ലെങ്കിൽ റബ്ബന തക്കബ്ബൽ മിന്ന അല്ലാഹുമ്മ റബ്ബന തുടങ്ങിയ ദുആകൾ നിർവഹിക്കുന്നത് പോലെ കൂട്ടമായി ദുആ ഇരക്കുന്നതിൽ നമുക്കെതിരെ അഭിപ്രായമില്ല തർക്കമില്ല പക്ഷേ നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് പ്രമാണമില്ല അൽ ഫാത്തിഹ വിളിച്ചുള്ള കൂട്ടപ്രാർത്ഥന ശൈലിക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ല അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത് അല്ലാഹു നമ്മെ വരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു